ويلكم تو ذا ختم القران مجلس اوف ام اس وويس. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى. تنزيلا ممن خلق الأرض والسماوات العلا. الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. وإن تجهر بالقول فإنه يعلم السر وأخفى. الله لا إله إلا هو له الأسماء الحسنى. وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم امكثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. فلما أتاها نودي يا موسى إني أنا ربك فاخلع نعليك إنك بالوادي المقدس طوى. وأنا اخترتك فاستمع لما يوحى. إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. وما تلك بيمينك يا موسى؟ قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. قال ألقها يا موسى. فألقاها فإذا هي حية تسعى. قال خذها ولا تخف سنعيدها سيرتها الأولى. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى. لنريك من آياتنا الكبرى. اذهب إلى فرعون إنه طغى. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. واجعل لي وزيرا من أهلي هارون أخي اشدد به أزري.
وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى. صدق الله العظيم. تقبل الله അള്ളാഹു റഹ്മാനായ റബ്ബെ, നീ സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനു ശരീഫിന് എന്തെങ്കിലും പാകപ്പെടുവോ, തെറ്റുകളൊക്കെ സംഭവിച്ചു, വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല. ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ല. നിനക്ക് മിഥിലെ തവാബിനെ ഞങ്ങൾ മരിച്ചുപോയുടെ കഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല. അവരുടെ ഈ നാളെ ഞങ്ങൾ ഖബറൊക്കെ നീ സന്തോഷത്തിനും പ്രാഹത്തിനും ആക്കണേ അല്ല. റഹ്മാനായ റബ്ബെ, മരണപ്പെട്ട് വയ്യ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു ഉപ്പമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണയല്ല, രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല, പ്രയാസങ്ങളെ വിഷമങ്ങളെ നീക്കി ഖൈറിലാക്കണയല്ല, റാഹത്തിലാക്കണേ അല്ലാ. മഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിലേക്ക് സലാത്തുകൾ ചൊല്ലിയയക്കുന്നവരുണ്ട്, ദിക്റുകൾ ചൊല്ലിയയക്കുന്നവരുണ്ട്. ഇന്നലെ ഒരുപാട് ആളുകൾ സലാത്തുകൾ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്ത് അയച്ചവരാണ്. സുബൈറാന്റെ ഫാമിലി 35,53 സ്വലാത്ത് ചൊല്ലി. ഖദീജ പുത്തനത്താണ് സ്വലാത്ത് 3000 ചൊല്ലിയിരിക്കുന്നു. വിയാത്ത് വടകര 3000 സ്വലാത്ത് ചൊല്ലി. ഫാത്തിമ 7,000 സ്വലാത്ത് ചൊല്ലി. കാലുവേദനക്ക് മാറാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ മൂർക്കനാട് 5,000 സ്വലാത്ത്. ആക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിരിക്കുന്നു. ആയിഷ ബീവി പള്ളിക്കര ബസാറ് 7,000 സ്വലാത്ത് ചൊല്ലി. ദിക്ര ചൊല്ലി. ഖിലാസ് ഓതി. ഖത്തം ഓതിയിട്ടുണ്ട്. അസുഖമൊക്കെ മാറാൻ വേണ്ടി, സ്ഥലമൊക്കെ വീടൊക്കെ വിറ്റുപോകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. കൊച്ചുറാബിയ പുത്തഞ്ചിറ 7,000 സ്വലാത്ത് ചൊല്ലി. ദിക്ര 5,400 ചൊല്ലി. ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. റൈഹാനത്ത് കോട്ടക്കിന് സ്വലാത്ത് 2,000 ചൊല്ലി. മറിയമ്മ ബിയ കലൂര് 10,000 സ്വലാത്ത് ചൊല്ലി. ദുആ വസിയത്ത് ചെയ്തിരിക്കുന്നു. റംലാനിയാല് സ്വലാത്ത് 39,000. ദിക്ര 8,000. യാസീൻ 7 വട്ടം. 7 യാസീനോദി. ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉറക്കം മരുന്നില്ലാതെ, ഗുളിക കഴിക്കാതെ ഉറക്കം കിട്ടാൻ വേണ്ടി റംലാനിയാല് എന്ന് പറയുന്ന സഹോദരി പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ ഷെറീന ചെറൂപ്പ 100,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഉമ്മാന്റെ അസുഖം പരിപൂർണമായി മാറാൻ വേണ്ടിയും മകളുടെ കല്യാണ ഗ്രാഹത്താകാൻ വേണ്ടി പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ റംല കാസർഗോഡ് 5,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ദുആ വസിയത്ത് ചെയ്തിന് ജുബൈലിയ ചേളാരി ഹജ്ജിന് പോകുന്നു. ഇപ്രാവശ്യം പോകാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാകാനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആമിന കാളികാവ് മാനസികമായ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ദുആ വസിയത്ത്. സുബൈദ ബാലുശ്ശേരി 11,000 സ്വലാത്ത് ചൊല്ലി. മകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സാബിർ അബ്ദുള്ള ഭർത്താവിന്റെ ആണ്ടാണ്. 3 ഖത്തം ഓതിയിട്ടുണ്ട്. ജീവിച്ച് കൊതി തീരും മുമ്പ് മരണപ്പെട്ടു പോയി ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെ വിഷമത്തോടെ ദുആ വസിയത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ കുടുംബത്തിൽ നിന്ന് മരിച്ചു എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൗസിയ 4,000 സ്വലാത്ത് ചൊല്ലി. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, അല്ലാഹു ഒരു ചൊല്ലിയ സ്വലാത്തുകൾ, സലാമുകൾ, ഖുർആനുകൾ, ഖത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല, അർഹമായ പ്രതിഫലമേത്തിലും ഫലത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ല. സാബിർ അബ്ദുള്ള എന്നവരുടെ ഭർത്താവിന്റെ ആണ്ടാണ്. 3 ഖത്ത് മോദി. അല്ലാഹു നീ കബൂലാക്കണേ. എന്തെങ്കിലും പാകപ്പെടുവാൻ തെറ്റുകൊറ്റങ്ങളൊക്കെ വന്നു പറഞ്ഞ് വിട്ടുപോരുത്ത് മാപ്പാക്കണമെന്ന. ഇതൊക്കെ ആ പ്രിയപ്പെട്ട ജീവിച്ച് കൊതി തീരും മുമ്പ് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് കബറൊക്കെ നീ സന്തോഷത്തിനും വാഹത്തിലുമാക്കണമെന്ന. അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ കഹറത്തിലേക്ക് എത്തിച്ചു നിൽക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹലുപതിൽ കൊണ്ട് അല്ലാഹുവേ, പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സ്വലാത്തുകൾ ചെല്ലുന്നവരുണ്ട്. പല കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മജ്ലിസിലേക്ക് നേർച്ചകളൊക്കെ ആക്കുന്നവരുണ്ട്. അല്ലാഹുവിനെ നീ കബൂലാക്കണേ അല്ല. പരിശുദ്ധമായ ഖുർആന്റെ മജ്ലിസ് കൊണ്ട്, ഖത്തമിന്റെ മജ്ലിസ് കൊണ്ട് അല്ലാഹുവെ, ഞങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ റഹ്മാനെ. ഇവിടെ വെള്ളം മന്ദിരിക്കും, ഇവിടെ ഓതുന്നതായ ഖുർആനിന്റെ സ്വലാത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അതൊക്കെ മന്ദിരിച്ച വെള്ളം കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാര് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവെ, നീ ശിഫ നൽകണേ അല്ല, ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ല. റഹ്മാനായ റബ്ബെ, നിന്റെ മഹൽ ബദൽ കൊണ്ട്
കുടുംബജീവിതം പ്രയാസത്തിന് വിഷമത്തിലൊക്കെ ആയിട്ടുണ്ട് സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ ഉംറക്ക് പോയവരുണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് റബ്ബേ, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വീടും സ്ഥലമൊക്കെ വിറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ റബ്ബേ, എല്ലാ കാര്യങ്ങളും ഖൈറിലും റാഹത്തിലും ആക്കണേ അല്ലാ, ലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതുപോലെ റസിയ ബഹ്റൈൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ രണ്ടാമത്തെ ആണ്ടാണെന്ന് പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. ആ മരണപ്പെട്ടുപോയ പെങ്ങൾക്ക് മക്കളൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണേ, മജ്ലിസിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, പ്രിയപ്പെട്ട ആ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ, ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ, സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ. ഈ മജ്ലിസിൽ ചൊല്ലിയ സലാത്തുകളുടെ ഖത്മുകളുടെ ദിക്ര ഖുർആൻ പാരായണങ്ങളുടെ ഒക്കെ മിസ്ലി സവാബിന് ഒരു പ്രതിഫലത്തിന് ആ പ്രിയപ്പെട്ട സഹോദരിയുടെയും ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയവർ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവൻ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് ഞങ്ങളിവിടെ ചൊല്ലുന്നതിൻ്റെ ഓതുന്നതിൻ്റെയൊക്കെ മിസ്ലി സവാബിന് എത്തിച്ചു കൊടുത്ത് അവരൊക്കെ നീ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖങ്ങളല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിൽ പരത്തിൽ നമുക്കൊക്കെ സുഖം സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മളെ സലാത്ത് ചൊല്ലിയത്, ദുആ വസിയത്തൊക്കെ ഒക്കെ പിന്നെ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തതായിരുന്നു. പക്ഷെ എന്തോ വോയിസൊക്കെ മാറിപ്പോയി, നമ്മൾ റെക്കോർഡ് ചെയ്ത ഭാഗം സെലക്ട് ചെയ്തത് മാറിപ്പോയി. അതുകൊണ്ട് ഇന്നലത്തെ സ്വലാത്തിൻ്റെ കണക്കുകളൊക്കെ ഇന്നലത്തെ ഇതിൽ പെട്ടില്ല, ഒക്കെ സെറ്റ് ചെയ്തതായിരുന്നു. ഇവിടെ എന്തോ മിസ്റ്റേക്ക് നമ്മളിത് പറ്റി, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ഇന്നലെ ചെല്ലിയ സ്വലാത്തുകൾ ഒക്കെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. റസൂലിന്റെ ഹദറത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുത്ത് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി റാഹത്തിലും സന്തോഷത്തിലൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആറ് നോമ്പ് എടുക്കൽ സുന്നത്താണ്. ശവ്വാൽ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് മുതൽ, അത് എടുത്തു വീട്ടാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഈ മാസം തീരുന്നതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ആറ് നോമ്പ് എടുത്തു വീട്ടണം. ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ കഴിയുന്നുള്ളൂ ഓരോന്ന്, എങ്ങനെ നോറ്റാൻ വേണ്ടില്ല, ആറ് നോമ്പ് എടുത്താൽ മതി. തുടർച്ചയായിട്ട് എടുക്കലാണ് നല്ലത്. കഴിഞ്ഞാൽ ഇടയ്ക്കിടക്ക് എടുക്കുക, രണ്ടെണ്ണം അടുപ്പിച്ചെടുക്കുക, പിന്നെ രണ്ടെണ്ണം അടുപ്പിച്ചെടുക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഓരോന്നോരോന്നതിൻ്റെ സൗകര്യം പോലെ വ്യാഴാഴ്ചകളൊക്കെ നോക്കിയെടുക്കാം. അപ്പോൾ വ്യാഴാഴ്ചകളുടെ സുന്നത്ത് നോമ്പിനെയും ശവ്വാൽ ആറ് നോമ്പിൻ്റെ സുന്നത്ത് നോമ്പിനെയും റമദാനിലെങ്കിലും കളായി പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നോറ്റ് വീട്ടുന്നത് നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നതാണ്. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ പേരിൽ ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു സൂറത്ത് പാരായണം കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാഅല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം തുടർന്നുള്ള ഖുർആൻ പാരായണത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുന്നിൽ അല്പം വെള്ളം എടുത്തു വെക്കുക. ആ വെള്ളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് അതിലേക്ക് മന്ത്രിക്കുക. അതൊരു മരുന്നായിക്കൊണ്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, നാം ഇനി ഓതാൻ പോകുന്നത് സൂറത്തു സജദയാണ്. അതിനുശേഷം നാം ഓതുന്നത് സൂറത്തു യാസീനാണ്.
അതിനുശേഷം ഇൻഷാല്ല നമ്മൾ ഓതുന്ന സൂറത്തു ദുഖാനാണ്. അതിനുശേഷം ഇൻഷാല്ല നാം ഓതുന്ന സൂറത്തുൽ മുൽക്കാണ്. പ്രിയമുള്ളവരെ, ഈ സൂറത്തുകളൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിത്യമായി എന്നും മുടങ്ങാതെ ഓതേണ്ട സൂറത്തുകളാണ്. നിത്യമായി ഓതുന്നവർ എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ അത് ഖളാ വീട്ടിലും സുന്നത്താണ്. സൂറത്തുൽ ദുഖാൻ പാപമോചനം നൽകുന്ന, പാപങ്ങളെ പുറപ്പിച്ചു തരുന്ന ഒരു സൂറത്താണ്. സൂറത്തു യാസീൻ നാളെ മഹ്ശറയിൽ ശഫാഅത്ത് നേടിത്തരുന്ന സൂറത്താണ്. സൂറത്തു യാസീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനക്ക് രക്ഷ നൽകുന്ന സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അള്ളാഹു ഈ സൂറത്തുകളൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون
ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون إن شاء الله بريم الله مؤمنين إبدا تلاوة تند سجود جي السنة تند نان تلاوة تند سجود جي ينو إن نيت جي الله أكبر എന്ന് പറഞ്ഞു കൈ കെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക സുജൂദിൽ സജ്ജത വജിഹിയല്ലദി ഖലഖഹു വഖദ്ദറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വകുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ര് ഒരു വട്ടം ചൊല്ലുക അത് അറിയുന്നവർ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക ഇങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാല്ലാ വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن
ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا
إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون.
وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون
ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين
لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين
أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير
ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما
ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين السلام عليك يا داعي الفلاح السلام عليك يا نور الصباح السلام عليك يا حي الفلاح السلام عليك يا ركن الصلاح صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام عليك يا خير الأجائر السلام عليك يا لوء البصائر السلام عليك يا عالي المفاخير السلام عليك يا بحر الدخائر صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام على المقدم للإمام السلام على المشفع في القيامة السلام على المضلل بالغمامة السلام على توج بالكرامة صلواتي على النبي والسلام وهو خير الأنام بدر التمام صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين إن شاء الله قريم الله مؤمنين عليه നമുക്കിനി അധികാര സ്വഭാവിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാം.
എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിന്റെ റൗദയിലേക്ക് എത്തണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം. ഹബീബിന്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചെയ്യാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله في مولى المؤمنين لا إني نوتي بدلنا وطا يا حي يا قيوم إن الله ذكر من السر جلوا يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله بريم الله مؤمنين إني ألا ولم قبل إليك ديني ركنا ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. عليك يا سيدي يا إمام المتقين. الصلاة والسلام عليك يا سيدي يا خاتم النبيين. الصلاة والسلام عليك يا سيدي يا شفيع المذنبين. الصلاة والسلام عليك يا سيدي يا رسول رب العالمين. الصلاة والسلام عليك يا سيدي يا جد الحسن والحسين. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي نبي لك ينبدكنا نبي قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ, ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ. അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ, അതിരികിനി എന്നെ എത്തിക്കണേ നബിയെ, മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി. യാ റസൂലല്ലാഹ്, ഏ അല്ലാഹുവിൻ്റെ ദൂതനെ, എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ. ആയതുകൊണ്ട്
തന്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി ഖുദ്ബിയദി കല്ല തഹീനതി അധിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ്ബിയദി കല്ല തഹീനതി അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ്ബിയദി കല്ലത് ഹീലതി അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കണയെന്ന അല്ലാഹു നീ കബൂലാക്കണയെന്ന ഹബീബിന്റെ പേര് ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണയെന്ന ഹബീബായ പ്രവാചകന്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണയെന്ന ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ. അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയെന്ന ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയെന്ന ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്ന ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ എന്ന അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക يا ارحم الراحمين ان شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ജല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവന്റെ ഹൃദയം അവന്റെ ഈമാൻ അവന്റെ വീട് അവന്റെ ജോലി അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم انا نسالك ونتوسل اليك ونتضرع اليك باسماءك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن
يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانئ يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ് എല്ലാവരും ആമീൻ പറയുക أنت احفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പഠിച്ചവനെ അല്ലാഹു എന്നി സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി തരണേ അല്ലാ ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മഈഷത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലി വേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ആമീൻ ഇൻഷാഅല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കുടുംബാദികൾക്ക് വേണ്ടി വല്യപ്പമാർക്ക് വല്യമ്മമാർക്ക് സന്താനങ്ങൾക്ക് ബന്ധപ്പെട്ടവർ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ദുആ വസിയത്ത് ചെയ്യണേ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ മാറാൻ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീങ്ങാൻ ജീവിതത്തിലെ മശക്കത്ത് പോലെ സങ്കടങ്ങൾ നീങ്ങാൻ ദുഃഖങ്ങൾ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടി അതുപോലെ മഈഷത്തിൻ്റെ മേഖലയിൽ വർക്കത്തുണ്ടാകാൻ ജോലി ശരിയാക്കാൻ വിസ ശരിയാനാക്കാൻ ലൈസൻസൊക്കെ ശരിയായി കിട്ടാൻ മഈഷത്തിൻ്റെ മേഖലയിൽ ഇവിടെ വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പലവരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവിനെല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കളുണ്ടാക്കാൻ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ അർഹത്തായ ഇണകളെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാരെ സുഖപ്രസവമാകാൻ വേണ്ടി മക്കൾക്ക് നാഫിയായ ഇൽമ് കിട്ടാൻ വേണ്ടി ഉംറക്ക് പോകുന്ന മക്കൾ ഹജ്ജ് ഉദ്ദേശിക്കുന്ന ഉംറക്കും ഹജ്ജും ഒക്കെ ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ ഉണ്ട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബജീവിതം പ്രയാസത്തിലായവർ വിഷമത്തിലായവരുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള ശത്രുതകൾ കൊണ്ട് സിഹിർമാരണങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് മാനസികമായ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ വിഷമിക്കുന്നവർ അയൽവാസികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ശത്രുതകൾ കൊണ്ട് വിഷമിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് പലവരും വാട്സപ്പിലേക്ക് വോയിസ് അയച്ചിട്ടുണ്ട് ദുആ വസിയത്ത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ വീഡിയോൻ്റെ താഴെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അറിയുന്നവനാണ്
കാണുന്നവനാണ്. ആമീൻ പറയുന്ന ഉമ്മമാരെയും ദുആവസിയത്ത് അയക്കുന്നവരെയും അയക്കാൻ അറിയാത്തവരെയും എന്നാൽ മജ്ലിസിൽ എല്ലാം മനസ്സിൽ കരുതിയിരുന്ന് മജ്ലിസിൽ പങ്കെടുക്കുന്നവരെയും മജ്ലിസിൽ ഓതുന്നതായ ഖുർആനുകളും സലാത്തുകളൊക്കെ ചൊല്ലി മന്ദിരിച്ച് വെള്ളം കുടിക്കുന്ന ആ ഉദ്ദേശങ്ങളൊക്കെ പഠിച്ചാൻ വരാൻ അറിയുന്നുണ്ട്. അല്ലാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. آمين. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രച്ഛവനെ ലോകരക്ഷിതാവായ റഹ്മ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയത് നീ സ്വീകരിക്കണേ അല്ലാ, ചൊല്ലിയത് കബൂലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടി ഓരോ സെക്കൻഡും നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സമയമായി നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ചൊല്ലിയത് ഓതിയത് ഒക്കെ അല്ലാഹു ഖബറിലേക്ക് പ്രകാശമായി എത്തിക്കണേ അല്ലാ. ഇതൊക്കെ ഖബറിലേക്ക് എന്നെന്നും ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇതിന്റെ മിസ്ലി തവാബിനെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയർ വസ്ത്രം നൽകിയവർ സദുപദേശം നൽകിയർ ഞങ്ങളെ അഭ്യുദയകാംക്ഷികൾ അല്ലാ ഞങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചെന്ന് ഞങ്ങളെ ഉസ്താദുമാർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഉഹദീങ്ങളുടെ ഖന്ദഖീങ്ങളെല്ലാം സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി سلطان العارفين الشيخ احمد الكبير الرفاعي قدس الله سره العزيز دنگل حضرتك تكنا يا الله سلطان الهند خجا معين الدين جستي لجميري قدس الله سره العزيز دنگل حضرتك تكنا يا الله يرواڑی سلطان ابراہیم بادشاہ تنگل پان حضرتك تكنا يا الله الله يا رحمان يا رب ഞങ്ങളെ നാടുകളിൽ വിശ്രമമുള്ള നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഞങ്ങൾ ഫാത്തിഹ ായ നിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹു ഞങ്ങൾ അറിഞ്ഞവരും അറിയാത്തവരുമായി ദുനിയാവിന്റെ ഏറ്റവും മുതലങ്ങേറ്റം വരെ മറവട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേയല്ല. എല്ലാ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മുശായിഖന്മാരുടെ ഖൈറിന്റെ അഹലുകാരുടെ ശുഹദാക്കളുടെ സുദ്ദീഖീങ്ങളുടെ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികൾ ദറജകൾ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേയല്ല. അവരുടെയൊക്കെ ഹഖ് അല്ലാഹുവേ, ഞങ്ങളെ നീ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങളൊക്കെ വിട്ടുപൊടുത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപ്പെട്ട് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, അല്ലാ സുബഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് നിന്റെ പരിശുദ്ധമായ കലാമ നിവർത്തി വെച്ചുകൊണ്ട് അല്ലാ ഖുർആൻ ഓതി അതുപോലെ തന്നെ ദിക്ര സലാത്തുകൾ ചൊല്ലി റഹ്മാനായ റബ്ബേ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. അവരുടെയൊക്കെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മാത്രമാണല്ലോ അല്ലാ അറിയുക. അവരുടെയൊക്കെ ഖബറിലത്തിലേക്ക് ഒരു പ്രകാശമായ ഒരു വെളിച്ചമായി പാപമോചനമായി കൊണ്ട് അല്ലാ ഞങ്ങളെ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെയൊക്കെ മിഥിലി സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു ഖബറിൽ എന്തെങ്കിലും ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന് ഇസ്ലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അതുപോലെ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയവന് നിന്നും പലവരും മരണപ്പെട്ടു പോയവരാണ് അല്ലാ. എല്ലാവരുടെയും ഖബർ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരോ ഓർത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ദിവസവും ഖുർആൻ ഓതി യാസീൻ ഓതി അവരുടെ ഹലറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു. അല്ലാഹു അതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് ഖബറിൽ കിടന്ന് അവർക്കും നാളെ ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.
റബ്ബെ ഞങ്ങൾ പാപികളാണ് റബ്ബെ ദോഷികളാണ് അല്ലാ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി സംഭവിച്ചു പോയി അല്ലാ നീ വിട്ടുപൊറുത്തും അപ്പാക്കിത്തരണേ അല്ലാ ഞങ്ങളെ ഹൃദയം നീ ശുദ്ധീകരിച്ചു നൽകണേ അല്ലാ ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാ അല്ലാഹുവെ ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ നിസ്കാരങ്ങൾ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ ചിന്തകൾ നന്നാക്കി തരണേ അല്ലാ പ്രവർത്തനങ്ങൾ നന്നാക്കി തരണേ അല്ലാ റഹ്മാനായ റബ്ബേ നിന്റെ മഹല ഫദല കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെയും കാക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ ക്യാൻസർ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് രോഗശീലായവരുണ്ട് അല്ലാ നീ ശിഫ നൽകണേ അല്ലാ അല്ലാഹു നെഞ്ചുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അറ്റാക്ക് കൊണ്ട് ബ്ലോക്ക് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് റഹ്മാനായ റബ്ബേ നീ സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ട് തൈറോയിഡ് കൊണ്ട് അപ്പൻഡിക്സിൻ്റെ വേദന കൊണ്ട് എരണിയുടെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ കല്ലിൻ്റെ അസുഖം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ വാദ സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ കിഡ്നി മാറ്റിവെച്ചവരുണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അല്ലാഹുവേ മൂത്രം ശരിക്ക് പോകാതെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീര് വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ രോഗമെന്താണെന്നും ആ രോഗം മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്ന അല്ലാ ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ നിന്റെ മഹൽ ഫദൽ കൊണ്ട് അല്ലാ ഗർഭിണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ വളർച്ചക്കുറവുള്ള മക്കൾ ഗർഭാശയത്തിലുള്ള മക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഗർഭിണികളായ ഉമ്മമാർ വേദനകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ സലാമത്ത് നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ മജ്ലിസിലേക്ക് ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ നീ സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ശരിക്കൊന്ന് നമസ്കരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ കാലുവേദന കൊണ്ട് ശരീരവേദന കൊണ്ട് തണ്ടൽ വേദന കൊണ്ട് കാലിൻ്റെ മുട്ടുവേദന കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളിൽ ബഹുഭൂരിഭാഗവും അല്ലാഹു ഞങ്ങളെ നീ ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ പട്ടിണിയിലാക്കല്ല അല്ലാ കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ സാമ്പത്തിക ഉറവിട മേഖലകളിൽ അല്ലാ ഞങ്ങളുടെ മൈഷത്തിൻ്റെ വഴികളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ല വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ല വിസ അടിച്ച് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അക്കാമ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് തനാസിൽ കിട്ടാതെ ഫുറൂജ് കിട്ടാതെയൊക്കെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്തിൻ്റെ സലാമത്തിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ല സഹൃമാരണങ്ങൾ നിശ്ചയിത്വാനിയത്തിൻ്റെ ജിന്നി ഫിരീദ് റുഹാനിയത്തിൻ്റെ ഉപദ്രവം കാക്കണേ അല്ല സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പറമ്പ് സംബന്ധമായ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ശൈത്വാനീയത്തിൻ്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും ഇൻസിൻ്റെ ഷെറുകളിൽ നിന്നും ജിന്നിൻ്റെ ഷെറുകളിൽ നിന്ന് ശൈത്വാനീയത്തിൻ്റെ ഷെറുകളിൽ നിന്ന് സിഹറുകളുടെ ഷെറുകളിൽ നിന്ന് അസൂയക്കാരുടെ ഷെറുകളിൽ നിന്ന് കണ്ണേറുകാരുടെ ഷെറുകളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളെ അഹ്ലുകാരെ നീക്കാക്കണേ അല്ലാ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ല വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ ഇണകളെ നൽകണേ അല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹുവേ സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല ഓർമ്മശക്തി ബുദ്ധിശക്തിയിൽ മാക്കിലെ അദബ് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളുടെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനുമാക്കി തരണേയല്ല റബ്ബേ മക്ബൂലും അബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ ഹബീബായ പ്രവാചകന്റെ റൗള മതിവരോളം സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല മക്കം കാണാതെ മദീന കാണാതെ അല്ലാഹുവേ ഞങ്ങളുടെ റൂഹിനെ നീ തിരിച്ചു വിളിക്കല്ല അല്ലാ
ചെയ്തവർക്ക് വീണ്ടും വീണ്ടും മക്കത്തും മദീനത്തും പോകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ വീടുകളിൽ ബറക്കത്ത് നൽകണേ. അല്ലാ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ. അല്ലാ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ. അല്ലാ ഇബാദത്തിൽ ബറക്കത്ത് നൽകണേ. അല്ലാ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ. അല്ലാ ഈമാനിൽ ബറക്കത്ത് നൽകണേ. അല്ലാ അല്ലാഹുമ്മ റഹ്മാനായ റബ്ബേ, ബറക്കത്തുള്ള ജീവിതം എല്ലാ മേഖലയിലും നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി തരണേ. അല്ലാ ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ റഹ്മാനായ റബ്ബേ, ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഓതുന്നവരുണ്ട്. അല്ലാ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ പലവരും ഓതുന്നവരാണ്. മജ്‌ലിസിൻ നൂറിന്റെ മജ്‌ലിസിൽ പലവരും മജ്‌ലിസ് ഓതിത്തരുന്നവരാണ്. എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണേ. അല്ലാ ഖത്മ ഓതിത്തരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് നസീം ബാക്കബി ഉസ്താദിന്റെ ജീവിതത്തിന് നീ ഖൈർ പ്രദാനം ചെയ്യണേ. അല്ലാ അദ്ദേഹത്തിന്റെ ഹിഫ്ളിലും ഇൽമിലും ബർക്കത്ത് നൽകണേ. അല്ലാ അല്ലാഹുവേ, ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി തരണേ. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം ദർശിച്ച് സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷിച്ച് ദുനിയാവിൽ നിന്ന് ഇവിടെ പറയാ, നീ തൗഫീഖ് നൽകണേ. അല്ലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين تقبل الله وصيكم الدعاء السلام عليكم ورحمة الله وبركاته